രാജ്യം നിരോധിച്ച സാറ്റലൈറ്റ് ഫോൺ തലസ്ഥാനത്ത് ഉപയോഗിച്ചതായി കണ്ടെത്തി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ. തിരുവനന്തപുരത്തു നിന്നും സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. മിലിറ്ററി ഏജൻസിയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവുമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് കേരള പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 6 അണ്ടൂർക്കോണം ഭാഗത്തു നിന്നാണ് സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ ശ്രദ്ധയിൽപ്പെട്ടത്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഫോണിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് ഉപയോഗിച്ച ആളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. സാറ്റലൈറ്റ് ഫോണുകൾ നിരോധിച്ച 20 രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയുള്ളത്. ഭീകരർക്കും കുറ്റവാളികൾക്കും സർക്കാർ അറിയാതെ തന്നെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നതിനാലാണ് ഇന്ത്യയിൽ ഇത് നിരോധിച്ചിരിക്കുന്നത്. ചൈനയിൽ പോലും സാറ്റലൈറ്റ് ഫോണുകളുമായി ചെല്ലുന്നത് കുറ്റകരമാണ്. സർക്കാർ അറിയാതെയുള്ള എല്ലാ സേവനങ്ങളും ചൈനയിൽ നിരോധിച്ചിരിക്കുകയാണ്. ക്യൂബ, റഷ്യ, മ്യാൻമർ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പൂർണ്ണമായും ഭാഗികമായും ഇത് നിരോധിച്ചിട്ടുമുണ്ട്. സാറ്റ് ഫോണുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോൺ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൊബൈൽ ഫോണുകളാണിത്. മൊബൈൽ ടവറുകളോ വൈഫൈയോ ആശ്രയിക്കാതെയായിരിക്കും സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നത്. ഉപഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. സാധാരണ ടെലികോം സേവനദാതാക്കളിൽ കിട്ടുന്നത് പോലെ വോയിസ് മെസ്സേജുകളും കൂടാതെ സന്ദേശങ്ങളും കൈമാറാൻ കഴിയും. ഇന്റർനെറ്റും ഉപയോഗിക്കാൻ സാധിക്കും. ഇവയ്ക്ക് പ്രധാനമായും മൊബൈൽ ടവറുകൾ വേണ്ട എന്നതാണ് ഗുണമായിരിക്കുന്നത്. ഇതുവഴി വിളിക്കണമെങ്കിൽ രാജ്യാന്തര ഡയലിംഗ് കോഡ് ഉൾക്കൊള്ളിക്കേണ്ടി വരും. കൂടാതെ ബഹിരാകാശത്തെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹവുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫോണാണിത്. മൊബൈൽ ഫോണിൽ നിന്നും വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനവും. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളിലൂടെ കടന്നുപോകുന്ന സിഗ്നലുകൾ സാറ്റലൈൻ ഫോൺ വഴി ലഭ്യമാകും. അതിനാൽ തന്നെ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന വിദേശ യാത്രക്കാർ സുരക്ഷാ നടപടിയുടെ ഭാഗമായി സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള യാത്രക്കാർക്ക് ഇന്ത്യൻ എംബസി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഫോണുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് അവർക്ക് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. വയർലെസ് ഫോണുമായി എത്തുന്ന വിദേശികൾക്കെതിരെ ഇന്ത്യൻ വയർലെസ് നിയമം, ഇന്ത്യൻ ടെലിഗ്രാം നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം പാകിസ്ഥാനു വേണ്ടി പോലും ചാരപ്പണി നടത്താൻ സാറ്റലൈറ്റ് ഫോണുകളാണ് രാജ്യദ്രോഹികൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ കൊച്ചി തൃക്കാക്കര സ്വദേശിയ നജീബ് പിടിയിലായിരുന്നു. അന്താരാഷ്ട്ര കോളുകളാണ് ഇയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചത്. വിദേശത്തു നിന്ന് വരുന്ന ടെലിഫോൺ കോളുകൾ ടെലികോം വകുപ്പ് അറിയാതെ ഉപയോക്താക്കൾക്ക് എത്തിക്കുകയായിരുന്നു ഇയാളുടെ രീതി. തൃക്കാക്കരയ്ക്ക് സമീപം ജഡ്ജി മുക്കുന്ന സ്ഥലത്തെ വാടക കെട്ടിടത്തിലും കൊച്ചി നഗരത്തിലുമുള്ള ഒരു ഫ്ളാറ്റിലായിരുന്നു ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത്. സ്ഥാപന ഉടമയ്ക്കെതിരെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട്, വഞ്ചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലും വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വിദേശത്തു നിന്ന് വരുന്ന ഫോൺ കോളുകൾ ഇന്റർനെറ്റ് സഹായത്തോടെ ലോക്കൽ നമ്പറിൽ നിന്നും ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണ് ഇവർ ചെയ്തിരുന്നത്. ഏത് രാജ്യത്തു നിന്നുള്ള വിളിയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് ഇതെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും കള്ളക്കടത്തിനും ഉപയോഗിച്ചാൽ പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്നത്. ഒപ്പം ഓരോ അന്താരാഷ്ട്ര കോളിനും സർക്കാരിന് ലഭിക്കേണ്ട നികുതിയും ടെലികോം കമ്പനികൾക്ക് ലഭിക്കേണ്ട പ്രതിഫലവുമാണ് നഷ്ടമായത്. വിദേശത്തുനിന്ന് വരുന്ന ടെലിഫോൺ കോളുകൾ ഇന്റർനെറ്റ് സഹായത്തോടെ ലോക്കൽ നമ്പറിൽ നിന്ന് ലഭിക്കുന്ന തരത്തിലേക്കാണ് ഇയാൾ മാറ്റിക്കൊടുത്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.